जयपूर् मुंबई तीवंडी नालु पेरे वकवरुत्तिय आर्पीएफ कॉन्स्टेबिने मानसिक रोगियाक्कि वेळिप्पिच्चेडुक्कान संघपरिवारम गोदी मीडिययुम नडत्तुन्न वलिय परिश्रमंगल ई राज्यत्ते लज्जिप्पिक्कुकयाण वेषम नोक्कि ताड़ी नोक्कि मुस्लिम आणेन्न उरप्पु वरुत्ति V5 കോച്ചിൽ നിന്ന് അങ്ങേയറ്റത്തുള്ള S6 കോച്ച് വരെ സഞ്ചരിച്ച് മൂന്ന് മനുഷ്യരെ വകവരുത്തിയ ഒരാൾ സ്വന്തം സഹപ്രവർത്തകൻ അതും ഗോത്രവർഗ്ഗക്കാരനായ ഒരു സഹപ്രവർത്തകൻ അയാളെയും വകവരുത്തിയ ഒരാൾ അങ്ങനെ ഒരാൾക്ക് മാനസിക രോഗമാണത്രേ വകവരുത്തിയ ശേഷം അയാൾ വിളിച്ചു പറഞ്ഞ വാക്കുകൾ കേട്ടാൽ അയാൾ മാനസിക രോഗിയാണ് എന്ന് ഈ രാജ്യം എങ്ങനെ വിശ്വസിക്കും എന്നിട്ടും അയാൾ മാനസിക രോഗിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് മോദിയുടെയും യോഗിയുടെയും शुभार्थ उत्रे नाट मनुष्य जीविका पचू मुस्लिम आने प्रत्येक वोट हिंदुस्तान इन अल विपजको अव्यक्त आया आ वीडियो नाम कदान यथार्थ अतर मानसिकवस्थे और मनुष्य ई पर बीजेपी नेता प्रधानमंत्री अटकम्ल नाम पौरत् प्रक्षोभकाल कटाद വേഷം കൊണ്ട് കുഴപ്പക്കാരെ തിരിച്ചറിയാമെന്ന ഒരു മതവിഭാഗത്തെ ചൂണ്ടി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു അതിന്റെ തുടർച്ചയാണ് ഇത് അത്തരത്തിൽ വേഷം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന മനുഷ്യരെ തേടി ഇയാൾ B5 കോച്ചിൽ നിന്ന് പാൻട്രി കാർ വഴി S6 വരെ സഞ്ചരിച്ചു എന്നുള്ളതാണ് അവിടെയാണ് വേഷം കൊണ്ട് മുസ്ലിമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മൂന്ന് പേരെ അയാളുടെ മുന്നിൽ കിട്ടിയത് അപ്പോൾ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നിട്ട് അയാൾ മാനസിക രോഗി എന്ന് പറഞ്ഞു വെളിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ആരെയാണ് ഇവർ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം പരത്തുന്ന നിരവധി പ്രസംഗങ്ങൾ നടത്തിയ ബിജെപി നേതാക്കൾ സമൂഹമാധ്യമങ്ങളിൽ കൂടി ബിജെപിയുടെ ഐടി സെൽ അടക്കമുള്ളവർ നിരന്തരമായി കുത്തിവെക്കുന്ന വർഗീയ വിഷം ഗോദി മീഡിയ ഹിന്ദുവെന്നും മുസ്ലിമെന്നും തിരിച്ച് ഈ നാട്ടിലെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയുന്ന കാട്ടിക്കൂട്ടുന്ന വാർത്താ നിർമ്മിതികൾ അതൊക്കെ ഓരോ മനുഷ്യനിലും ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്തെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ് നമ്മൾ ആ തീവണ്ടിക്കുള്ളിൽ കണ്ടത് അല്ലെങ്കിൽ സഹപ്രവർത്തകനെ എന്തെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിൽ വകവരുത്തി അങ്ങനെ ഒരാൾ അതിനു പിന്നാലെ ഇങ്ങനെ പാഞ്ഞു നടക്കുമോ വേഷം കൊണ്ട് ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ വകവരുത്താനായി എങ്ങനെയാണ് ഈ പാപക്കരയിൽ നിന്ന് മാറി നിൽക്കാനാവുക നരേന്ദ്രമോദിക്കും ബിജെപിക്കും ആർഎസ്എസിനും ഈ ഗോദി മീഡിയയ്ക്കും അത്രമേൽ പൈശാചികമായ മാനസികാവസ്ഥയിലേക്ക് സ്വന്തം അണികളെ തള്ളിവിട്ട ഒരു ഭരണാധികാരിക്ക് നിർമ്മല സീതാരാമന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ പറയുന്നത് എത്ര ശരിയാണ് നേതാവിനു വേണ്ടി ജയ് വിളിക്കുന്ന ആ നേതാവ് എന്തു പറയുന്നോ അത് മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടം അണികളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ട് അദ്ദേഹത്തിനും ബിജെപിക്കും ഉണ്ടായ നേട്ടം അല്ലാതെ രാജ്യത്തിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ് നമ്മുടെ വലിയ സങ്കൽപ്പമായ മതേതരത്വത്തെ എങ്ങനെയാണ് ഇവരുടെ വാക്കുകളിലൂടെ അവർ ഇല്ലായ്മ ചെയ്തത് എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമല്ലേ നമ്മൾ ആ തീവണ്ടിക്കുള്ളിൽ കണ്ടത് എന്നിട്ടും അതിനെ വെളിപ്പിക്കാൻ നടക്കുന്നവരോട് സഹതാപം മാത്രം